ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വിസ്മയ. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം അല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒരു മീഷോ കുർത്തി ഹോളാണ്. അപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട്. നമ്മുടെ ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റ് കുർത്തിയാണ് കേട്ടോ. ഇത് ആക്ച്വലി നിങ്ങൾ എല്ലാവരും തന്നെ മീഷോയിൽ കണ്ടിട്ടുണ്ടാകും. ഇത് അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഒരു കുർത്തിയാണ് കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന ഗ്രീൻ കളറാണ്. ഈ കളറല്ലാതെ മൂന്ന് കളേഴ്സ് ഇങ്ങോട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ ഒരു പേസ്റ്റൽ ബ്ലൂ വരുന്നുണ്ട്, പിന്നെ ഈ കളർ, പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡ് കൂടിയാണ് വരുന്നത്. ഞാൻ ഗ്രീനാണ് എടുത്തത്. ഇനി എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് കിടന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഫിറ്റിംഗ് ആണ് ഇതിൽ വന്നേക്കണത്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് റയോൺ ഫാബ്രിക്കാണ്. നല്ല ഫാബ്രിക്കാണ് വന്നേക്കണത്. പിന്നെ ഇതിൽ ടോപ്പ് ടു ബോട്ടം നമുക്ക് ഇതുപോലെ ഷോ ബട്ടണാണ് വന്നേക്കണത്. നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലാണെങ്കിൽ വേറെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലൊരു ടൈ ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ നമുക്കിത് ഫ്രണ്ടിലോ ബാക്കിലോ എവിടെ ആണെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ബാക്കിൽ കിട്ടുന്നതിനേക്കാളും ഭംഗി നമുക്ക് സ്റ്റൈലായിട്ടിരിക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഒരു സൈഡിലായിട്ടൊക്കെ കിട്ടുമ്പോഴാണ് ഇത്രയോടെ ഒരു സ്റ്റൈലായിട്ട് ഇരിക്കുന്നത്. നമുക്ക് ബാക്കിലായിട്ട് അത് കിട്ടുമ്പോൾ സാധാ ഒരു കുർത്തി പോലെ തോന്നും, പക്ഷെ ഫ്രണ്ടിലാവുമ്പോൾ അതൊരു സ്റ്റൈലായിട്ട് കിടക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ചെറിയ പഫ് വന്നിട്ട് ഇങ്ങനെ ഷോർട്ട് സ്ലീവ് ആണ് വരുന്നത്. ഇത് നല്ല രസമുണ്ട്. നമുക്ക് എന്താണോ പിച്ചറിൽ കാണുക അത് എക്സാക്റ്റ് തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതിൽ ലൈനിങ് വരുന്നില്ല, പക്ഷെ ഒട്ടും തന്നെ അങ്ങനെ സീ ത്രൂ അല്ല. പക്ഷേ ലൈനിങ് ഇല്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ വീനക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് എം തന്നെയാണ്. ഞാൻ സാധാരണ എം സൈസ് എടുക്കുന്ന ആളാണ്. ഞാൻ ഇതും എം ഓർഡർ ചെയ്തു. ഇതെനിക്ക് കറക്റ്റ് ഫിറ്റാണ്. സോ നിങ്ങളുടെ സൈസ് എത്രയാണോ അത് തന്നെ ഓർഡർ ചെയ്താലും മതി. പിന്നെ ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. സോ നമ്മൾ അതിൻ്റെ അടിയിൽ നമുക്ക് ബോട്ടം ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഇത് അത്യാവശ്യം ഫ്ലെയറും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ വേറെ പീസൊന്നും വരുന്നില്ല, ഒറ്റ പീസിൽ തന്നെയാണ് വരുന്നത്. എ ലൈൻ കട്ടാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലൊന്നും സ്ലിറ്റൊന്നും വരുന്നില്ല കേട്ടോ. ഈ നടുക്ക് ഒരു സ്ലിറ്റ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബട്ടണൊക്കെ ആണെങ്കിലും ഫ്രണ്ടിലെ ബട്ടൺ ഓപ്പൺ ആക്കി ഇടുകയും ചെയ്യാം. സോ അങ്ങനെ വേറൊരു പ്രശ്നമൊന്നും വരുന്നില്ല. ഇത് നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടോ ക്യാഷ്വൽ വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. ഔട്ടിങ്ങൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് ബെസ്റ്റാണ്. പിന്നെ ഇത് ആഫ്റ്റർ വാഷും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നു തോന്നണില്ല. അത്യാവശ്യം നല്ല ഫാബ്രിക്കാണ്. അതുപോലെ തന്നെ വാഷ് ചെയ്താലും കളറൊന്നും ഫെയ്ഡ് ആവുമെന്ന് തോന്നുന്നില്ല. പിന്നെ സ്റ്റിച്ചിങ് ആണെങ്കിലും നല്ല സ്റ്റിച്ചിങ് ആണ്. അപ്പം ഇത്രയുമാണ്. ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഇത് എങ്ങനെയായിരിക്കും ഫിറ്റായി കിടക്കണേ എന്നുള്ള കാര്യം കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 443 രൂപ. 443 രൂപയ്ക്ക് നമുക്കിത് ഭയങ്കര വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് സ്മോൾ തൊട്ട് ഡബിൾ എക്സ് എൽ വരെ നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ. ഇത് വേറെ സെല്ലറുകളുണ്ട്, ഒന്നിൽ കൂടുതൽ സെല്ലേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ കളേഴ്സും നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇത്രേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയാനായിട്ട്. നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. പിന്നെ കോഡ് ഞാൻ പറയാം. ഇതിൻ്റെ കോഡ് വന്നിട്ട് 1907693030 ആണ്. ഇതിൻ്റെ കോഡ് വന്നിട്ട് അടിയിൽ ഞാൻ എഴുതിയേക്കാം. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി വന്നിട്ട്. ഇനി നമ്മുടെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരിയോടെ ഇത്രയും നേരം നമ്മൾ കണ്ട കുർത്തിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് ഉണ്ട്. അതിലും കുറച്ചുകൂടെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. അതൊരു കോട്ടൺ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത്. നല്ലൊരു കളറും നല്ല ഫാബ്രിക്കും, നമുക്കൊരു സമ്മർ വെയറൊക്കെ ആയിട്ട് ഇടാനായിട്ട് ബെസ്റ്റ് ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ്വൽ വെയറും ഡെയിലി വെയറൊക്കെ ആയിട്ട് ഇടാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് അപ്പോൾ ഇതാണ് ആ കുർത്തി. ഞാൻ ഈ ഫാബ്രിക് ശരിക്കും കാണിച്ചു തരാം. കോട്ടൺ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിലാണെങ്കിലും പിങ്ക് കാര്യങ്ങൾ, പിങ്ക് ബ്ലൂ അങ്ങനെയുള്ള ഷെയ്ഡുകളിൽ മൊത്തത്തിൽ ഒരു പ്രിൻ്റാണ്, ഒരേ പ്രിൻ്റാണ് വരുന്നത്. പിന്നെ നെക്കിലാകെ നെക്കിച്ചിട്ട് കയറി നിൽക്കുന്ന നെക്കാണ്. അതിനാണെങ്കിൽ ഇങ്ങനെ ആകെ ഒരു നോട്ട് മാത്രമാണ് വരുന്നുള്ളൂ, വേറെ ഒന്നും അതിൽ ഇല്ല. പിന്നെ ഇതിൽ ലൈനിങ് ഒന്നും വരുന്നില്ല, പക്ഷെ അങ്ങനെ സീ ത്രൂ കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് വേണമെങ്കിൽ സ്ലിപ്പ് അടിയിലിട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് അത്യാവശ്യം ഇറക്കമുള്ള സ്ലീവാണ് വന്നേക്കണത്.
പിന്നെ അതിൻ്റെ ഇടയിൽ എലാസ്റ്റിക് ഒന്നുമല്ല, ഇങ്ങനെ ഒരു ചെറിയ പടി മാത്രമാണ് കേട്ടോ വെച്ചേക്കണത്. ഭയങ്കര നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ അത്യാവശ്യം ഫ്ലെയറുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലെയർ ഇതിൻ്റെ ലെങ്ത് കുറച്ച് കുറവാണ്. നമ്മൾ ആദ്യം കാണിച്ചതിനേക്കാളൊക്കെ ലെങ്ത് കുറച്ച് കുറവായിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത്. ഇങ്ങനെ മൂന്ന് തട്ടായിട്ട് തന്നെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ വന്നേക്കുന്നത്. അത്യാവശ്യം ഫ്ലെയറും ഉണ്ട്, പക്ഷെ ലെങ്ത് പൊതുവെ ഞാൻ ആദ്യം കാണിച്ചതിനെ വെച്ചിട്ട് ഇത്തിരി കുറവാണ് കേട്ടോ. അപ്പം ഇത്ര ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ടും. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ മീഡിയം സൈസ് തന്നെയാണ് ഞാൻ എടുത്തത്, എനിക്ക് കറക്റ്റാണ്. പിന്നെ ഇതിൽ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ റേറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിത് ഭയങ്കര വർത്തായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ അടിപൊളി കുർത്തിയാണ് കേട്ടോ കിട്ടണത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 379 രൂപയ്ക്കാണ് നമുക്കിത് ഒരു അടിപൊളി കുർത്ത കിട്ടുന്നത് കേട്ടോ. അധികം ആൾക്കാർ വാങ്ങിയാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇത് സൂപ്പറാണ്. നമുക്ക് ഡെലിവറി ഓഫീസ് വെയറൊക്കെ ആയിട്ട് ഇടാനായിട്ട് അടിപൊളിയാണ് ഇത് നമുക്ക്. ആ പിന്നെ ഇതിൻ്റെ കോഡ് വന്നിട്ട് 4072642640024 ആണ്. ഞാൻ അതിൽ എഴുതി കാണിച്ചേക്കാം. സോ അതാണ് ആയിരുന്നു നമ്മുടെ സെക്കൻഡ് വൺ. ഇതും ഞാൻ വീഡിയോ ഞാൻ ഇട്ട് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇതിൽ വേറെ നമുക്ക് പോക്കറ്റോ അല്ലെങ്കിൽ വേറെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വേറെ സംഭവങ്ങളൊന്നും വരുന്നില്ല. ആകെ ഈ ഒരു സാധനം മാത്രമേ വരുന്നുള്ളൂ. നമുക്കിതിൻ്റെ താഴെട്ടൊന്നും നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒന്നും വരുന്നില്ല. അത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനും. നല്ല കോട്ടൺ ഫാബ്രിക്, ഇത് നമുക്ക് വാങ്ങാനായിട്ട് വാങ്ങുന്നത് ഒരു നല്ല ഡീലാണ് കേട്ടോ. സോ നമ്മുടെ നെസ്റ്റ് കുർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ ആക്ച്വലി ഇല്ല. ഒരു ഗ്രീനും വൈറ്റും കൂടെ വന്ന ഒരു കുർത്തിയാണ് കേട്ടോ. അതിനെക്കുറിച്ച് പറയണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത്രയും കാണിച്ച കുർത്തിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുർത്തിയായിരുന്നു അത്. അതിൻ്റെ രണ്ട് സൈഡിലും സ്ലിറ്റുണ്ട്. ഒത്തിരി ഇങ്ങനെ കയറി സ്ലിറ്റല്ല, പക്ഷെ കുറച്ച് ഇറങ്ങിയിട്ട് രണ്ട് സൈഡിലും സ്ലിറ്റുള്ള അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഇച്ചിരിയോടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കുർത്തി ആയിരുന്നു അത്. പിന്നെ എനിക്ക് രണ്ട് സൈഡിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈം നോട്ടൊക്കെ തന്നിട്ടുണ്ട്. സോ നമുക്കത് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതിൻ്റെ അടിയിലാണെങ്കിൽ നമുക്കൊരു വൈറ്റ് ലെഗിനോ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ കളറ് ലെഗിനാണെങ്കിലും ഇട്ടാൽ നല്ലതായിരിക്കും. ഞാൻ അതിൻ്റെ ഫോട്ടോയും ഇട്ടേക്കണ വീഡിയോ ഒക്കെ ഞാൻ തന്നേക്കണം കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. ഒരു കോട്ടൺ ഒത്തിരി കട്ടിയുള്ള ഫാബ്രിക് അല്ല, കുറച്ച് തിന്നാണ്, എങ്കിൽ കൂടി നല്ല രസമുണ്ട്. ഇട്ടിട്ട് നല്ല സുഖം തോന്നുന്ന നമുക്ക് ഡെലിവറൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയായിരുന്നു അത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടേക്കാം കേട്ടോ. നമ്മൾ നെക്സ്റ്റ് കുർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി നിങ്ങൾ പലരും കണ്ടിട്ടുള്ള ഒരു കുർത്തിയായിരിക്കും. ഇതൊരു അലിയ കട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള കുർത്തിയാണ്. ഇത് ആരൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു റേറ്റിൽ ചില അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ നമുക്കൊരു ഫാബ്രിക് ഉണ്ട്, അതിൻ്റെ താഴെ നമുക്ക് ഇതുപോലൊരു അത്യാവശ്യം നല്ല ഫാബ്രിക് നല്ല ഒരു ലൈനിങ്ങും ആണ് ഇതിൽ വന്നേക്കണം. ഒട്ടും സീ ത്രൂ അല്ല ഈ ഒരു മെറ്റീരിയൽ, അത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു കളറും, ഇതൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ്, പേസ്റ്റൽ കളറാണ്. ഇതിൻ്റെ നെക്കൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ സാദാ സ്ലീവാണ്, നമുക്ക് ഇവിടെ വരെയുള്ള സാദാ സ്ലീവാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ എടുത്തേക്കണേ, ഞാൻ സാധാരണ എം എടുക്കുന്ന ആൾ, സ്മോൾ സൈസാണ് ഞാൻ എടുത്തേക്കണേ. പിന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് നമുക്ക് സ്മോൾ ടു XL ആണ് വരുന്നത് കേട്ടോ. ഒത്തിരി ഇങ്ങനെ ഒട്ടിക്കിടക്കുന്ന പോലെയുണ്ട്, ഇച്ചിരി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ കട്ടിങ് വന്നേക്കണേ. സോ നമുക്ക് ഇച്ചിരി ഇങ്ങനെ പൊങ്ങിക്കിടക്കും, കുറച്ചധികം നമുക്ക് സ്ലിമ്മായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്, ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഇത് അധികം ഇഷ്ടപ്പെടില്ല. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ സ്ലീവ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും സ്റ്റിച്ചിങ് വരുന്നുണ്ട്, അല്ല ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ഈ മുകളിലത്തെ ഫാബ്രിക്, മുകളിലത്തെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആണ്, പക്ഷെ ലൈനിങ് ഒത്തിരി ഇല്ല. എങ്കിൽ കൂടെ നമുക്ക് വേറെ പ്രശ്നങ്ങളിപ്പോൾ നടക്കണേൻ്റെ സ്റ്റെപ്പ് വേറിനോട്ടോ ഒന്നും ഒരു പ്രശ്നമില്ല. നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതിൽ വന്നേക്കുന്നത്. പിന്നെ ഇത് പോളി ഷിഫോൺ
ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഇതൊരു ഷിഫോൺ ഫാബ്രിക് ആയിരിക്കുന്നു. നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ നമുക്ക് കളറൊന്നും ഫെയ്ഡ് ആവത്തില്ല. ആഫ്റ്റർ വാഷ് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇതിങ്ങനെ തന്നെ ഇരിക്കും. നല്ല രസമാണ് കേട്ടോ. നമുക്കിത് ഭയങ്കര സിമ്പിളായിട്ട് നല്ലൊരു ഇടാൻ നല്ല സുഖമുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത്. അപ്പൊ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കുർത്തി. പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് 487 ആണ്, 487 രൂപ. 487 രൂപ എന്ന് പറഞ്ഞ റേറ്റിൽ ഇത് നമുക്ക് സൂപ്പർ 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 കുർത്തിയാണ്. നല്ല അടിപൊളി ഡ്രസ്സാണ്. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം, വേറെ കളേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. ഈ ഒരു ഒറ്റ കളറാണ് നമുക്ക് കിട്ടുന്നത്. കോഡ് ഞാൻ പറയാം, 2990008 ആണ് ഇതിന്റെ കോഡ് വന്നിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു കുർത്തി. ലാസ്റ്റ് കുർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാനിത് ഭയങ്കരമായിട്ട് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ്. ഞാൻ ഇത്രയോടെ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലത്തെ ടൈപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഫാബ്രിക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സോ ഞാൻ വാങ്ങിയത് ഇതാണ്. ഒരു മൾട്ടി കളർ ഒരു കുർത്തിയാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല രീതിയിൽ കുറേ കളേഴ്സ് ഉണ്ട്. പേസ്റ്റൽ കളേഴ്സ് ആണ് വരുന്നത്, യെല്ലോ, പിങ്ക്, ഗ്രീൻ, അങ്ങനത്തെ പേസ്റ്റൽ കളേഴ്സ് വരുന്ന ഒരു സ്ലീവ്ലെസ് കുർത്തിയാണ് കേട്ടോ. ഇതൊരു സ്ലീവ്ലെസ് ആണ്. ഇങ്ങനത്തെയാണ് ഇത് പാറ്റേൺ വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് കുറച്ചൊരു വെറൈറ്റി സ്റ്റിച്ചിങ് ആണ്. ഇതുപോലെ ഇങ്ങനെ പീസ്, ഇവിടെ ഒരു പീസ്, പിന്നെ ഇവിടെ ഒരു പീസ്, അടുത്ത പീസ്, അങ്ങനെ ഇങ്ങനെ അടിച്ചേക്കണ ഒരു വെറൈറ്റി സ്റ്റിച്ചിങ് ഉള്ള ഒരു കുർത്തിയാണ്. കോളറാണ് വരുന്നത്. പിന്നെ ഞാൻ ഇത് എടുത്തേക്കണതും എം സൈസ് തന്നെയാണ്. നമ്മുടെ കറക്റ്റ് സൈസ് തന്നെ ഇത് എടുത്താൽ മതി. അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇത്. പിന്നെ ഇതും ഇങ്ങനെ ഷോപ്പീസ് വന്നേക്കണം. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഇത് വെറുതെ പീസ് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അടിയിൽ വന്നിട്ട് സ്ലിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫാബ്രിക് വന്നിട്ട് റയോൺ ഫാബ്രിക് ആണ്. പക്ഷെ നല്ല കട്ടിയുള്ള, നമ്മൾ കോട്ടൺ, നല്ല കട്ടിയുള്ള കോട്ടനൊക്കെ ഇടുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് നല്ല വെയിറ്റുള്ള, അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ഫാബ്രിക് ആണ് ഈ ഒരു കുർത്തയിൽ വന്നേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് റൈസ് സൈഡിൽ ഒരു പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ബാക്കിലാണ് വള്ളികളൊക്കെ വന്നേക്കുന്നത് കണ്ടോ. ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മുടെ സൈസിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിങ്ങനെ കെട്ടിവെക്കാം. പിന്നെ ഫിറ്റിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. എനിക്ക് ഫിറ്റിംഗ് എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, നമ്മൾ ഇട്ടിട്ട് ഒരു ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ഇതാണെങ്കിൽ കൂടുതലും നമുക്കിപ്പോൾ ഓഫീസ് വെയർ ആയിട്ടല്ല, നമ്മളൊരു ഔട്ടിങ്ങൊക്കെ പോവാണ് അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോവാണ്, നമ്മളൊരു ട്രിപ്പിനൊക്കെ പോകുമ്പോഴാണ് ഇതൊരു കുറേ കളേഴ്സ് കളർഫുള്ളായിട്ട് നമുക്ക് പോകണമെങ്കിൽ ഇതൊരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ ഇതും. പിന്നെ ഇതിൻ്റെ ലൈനിങ് ഒന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ബട്ടൺസൊക്കെ ആണെങ്കിലും വന്നേക്കുന്നത് ഷോ ബട്ടൺ ആണ് വന്നേക്കുന്നത്. പിന്നെ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ കോളർ അത്യാവശ്യം വലിയ ഒരു കോളർ, ഇങ്ങനെ ദാറ്റ് ഇങ്ങനെ ഇച്ചിരി വീഡിയോ ഉള്ള പോലത്തെ കോളറാണ് ഇതിൽ വന്നേക്കുന്നത്. ഞാൻ ഇട്ട വീഡിയോ ഞാൻ ഇടാൻ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇതൊരു ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള, അധികം റേറ്റില്ല ഈ ഒരു കുർത്തിക്കും, അതുപോലെ തന്നെ ഈ ഒരു കുർത്തിക്കും അധികം റേറ്റില്ല. അതായത് 300 ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 389 ആണ്, 389 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു കുർത്ത കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഇട്ടില്ലെങ്കിലും ഇപ്പം ഇച്ചിരിയോടെ പ്രായം കുറവുള്ള കുട്ടികൾക്കൊക്കെ ഇട്ടാലും നല്ല രസമാണ്. ഇങ്ങനെ കുറേ കളേഴ്സ് ഉണ്ടല്ലോ, അപ്പം നല്ല രസമായിരിക്കും, നല്ല ഭംഗിയുണ്ട്. പിന്നെ അറ്റാച്ച് സ്ലീവ് ഒന്നും അറ്റാച്ച്ഡ് അല്ല, സ്ലീവ് ഒന്നും വരുന്നില്ല, സ്ലീവ്ലെസ് തന്നെയായിട്ടാണ് വരുന്നത്. അപ്പം അത്രേ ഉള്ളൂ. ഇതിൻ്റെ കോഡ് വന്നിട്ട് 3853143883 ആണ് ഇതിൻ്റെ കോഡ്. ഞാൻ അടിയിൽ എഴുതിയേക്കാം. സോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതും ഭയങ്കര സിമ്പിളായിട്ടുള്ള കുർത്തിയാണ്. ഞാനിപ്പോൾ കാണിച്ച അഞ്ച് കുർത്തി, ഞാൻ ഒരു കുർത്തിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത്രയും നേരം ഞാൻ കാണിച്ച എല്ലാം ഭയങ്കര സിമ്പിളാണ്. അതുപോലെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന കുർത്തീസാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.